ஒரு புது தொடக்கம் தொடக்கம் உயர்த்தாம் கைவளகள் கிளும்பும் கரங்கள் தம சுந்தர சொப்னம் நமக்கால் இனி வழி எங்கும் விடத்தாம் வளர்த்தாம் നമസ്കാരം. ഇല്ലിനി ദരിദ്രത ഈ പ്രഭാതത്തിൻ പൊന്നിൽ പുല്ലിനും മരത്തിനും തുല്യമാണ് അവകാശം. ഇല്ലിനി അസമത തളിർക്കാം കുരുക്കുത്തി മുല്ലയ്ക്കും വാനം പുൽകും മുകിലിൻ പടർപ്പിനും. ശുദ്ധമാം കുളിർക്കാറ്റും സ്വച്ഛമാം വെളിച്ചവും സിദ്ധമിച്ച പോൽ ആർക്കും ആർക്കുവിൻ ആഹ്ലാദിപ്പേ. നാളെയെക്കുറിച്ചുള്ള മനോഹരമായ ഈ സങ്കല്പം കവി ജി ശങ്കരക്കുറുപ്പിന്റേതാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കവിഭാവനയിൽ തെളിഞ്ഞ സങ്കല്പത്തെ തങ്ങളുടെ സ്വപ്നവും ലക്ഷ്യവുമാക്കി തീർത്തവരാണ് കുടുംബശ്രീ വനിതകൾ. ദാരിദ്ര്യ നിർമാർജനത്തിനൊപ്പം തുല്യനീതിയും തുല്യ പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്ന കുടുംബശ്രീ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദൂരദർശനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വളപട്ടണം പുഴയും കക്കാട് മുണ്ടേരിപ്പുഴയും അതിരിടുന്ന കണ്ണൂരിന്റെ കാർഷിക ഭൂമിയാണ് കൊളച്ചേരി. സ്വാതന്ത്ര്യ സമര സേനാനി വിഷ്ണുഭാരതിയന്റെ ജന്മദേശം. സ്വാഗതം ചെയ്യാം കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരിയിൽ നിന്നെത്തിയ കുടുംബശ്രീ പ്രവർത്തകരെ. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ വേദിയിലേക്ക്. കൊളച്ചേരി സി ഡി എസ് മൊത്തം എ ഡി എസ് 18 അയൽക്കൂട്ടം 187 ബി പി എൽ അംഗങ്ങൾ 1525 എ പി എൽ അംഗങ്ങൾ 4204 എസ് ടി അംഗങ്ങൾ 1415 എസ് ടി അംഗങ്ങൾ ഇല്ല. കൊളച്ചേരിയെക്കുറിച്ച് നമ്മളോട് പറയാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കൊളച്ചേരിയിലെ കുടുംബശ്രീ പ്രവർത്തകരാണ്. ഈ കുടുംബശ്രീ കൂട്ടായ്മയൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് ശീമ, ഞാൻ സംരംഭ ഉപസമിതി കൺവീനറാണ്. എന്റെ പേര് രമണിയോ, സി ഡി എസിന്റെ സാമൂഹ്യ ഉപസമിതി കൺവീനറാണ്. എന്റെ പേര് താഹിറ, കൊളച്ചേരി സി ഡി എസ് ചെയർപേഴ്സൺ. എന്റെ പേര് അജിത, ജെ എൽ ജി കൺവീനർ. ഞാൻ മുസ്തഫ കെ. ഇനി നമുക്ക് വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ പി കണ്ണൻ. കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു പി എസ്. മുൻ കൃഷിവകുപ്പ് ഡയറക്ടറും കൃഷി ശാസ്ത്രജ്ഞനുമായ ശ്രീ ആർ ഹേലി. പ്രശസ്ത സാഹിത്യകാരി ശ്രീമതി റോസ്മേരി. കൊളച്ചേരിയുടെ വികസന മാതൃകകളെ പരിചയപ്പെടാൻ ഇനി ചർച്ചയുടെ സമയം. ചെയർപേഴ്സൺ താജിറ, എങ്ങനെയാണ് കൊളച്ചേരി കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ചുരുക്കത്തിൽ? കുടുംബശ്രീയുടെ എം എഫിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സമ്പാദ്യം ലഘുസമ്പാദ്യ വായ്പയിൽ നിന്നും 100% ലിങ്കേജിൽ നിന്നാണ് ഞങ്ങളുടെ തനത് പ്രവർത്തന നിലയിലേക്ക് മാറിയത്. പിന്നെ ഞങ്ങളിൽ നിന്ന് കാണുന്നത് സംരംഭ മേഖലയാണ്, മറ്റൊന്ന് കൃഷി മേഖല. അതുകൂടാതെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഊന്നൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പം 157 അയൽക്കൂട്ടങ്ങളിൽ 160 ലിങ്കേജ് വായ്പ എടുത്ത് 100% എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ബാങ്കിൽ നിന്ന് 35 ലക്ഷം രൂപയോളം
മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം തന്നെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നോക്ക സമുദായ കോർപ്പറേഷൻ ഇന്ന് കിട്ടിയത് എന്താണ് കടമായിട്ടാണോ സബ്സിഡി ആണോ ഗ്രാന്റ് ആയിട്ടാണോ എല്ലാം കടായിട്ട് തന്നെയാണ് 5% ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നല്ല കാര്യം പിന്നെ എന്തൊക്കെയാണ് എടുത്തു പറയാവുന്ന ഇവിടെ കാണിക്കാനൊക്കെ എടുത്തു പറയാനുള്ളതെന്ന് ബഡ്സ് അതുപോലെ ആശ്രയ പദ്ധതി സംരംഭം സമഗ്ര ആടുഗ്രാമ പദ്ധതി അതുപോലെ ബാലസഭ ബാലസഭയിൽ നമ്മൾ അമൃതവർഷിണി പദ്ധതി എന്ന് പറഞ്ഞിട്ട് തനത് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അമൃതവർഷിണി അപ്പൊ ആദ്യമായിട്ട് ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ബഡ്സ് സ്കൂളിനെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി കൊളച്ചേരി സിഡിഎസ് ആരംഭിച്ച പദ്ധതിയാണ് ബഡ് സ്കൂൾ നമുക്ക് ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ ദൃശ്യം ഒന്ന് കൊളച്ചേരി പഞ്ചായത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സഹായകരമാകുന്ന പദ്ധതിയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ബഡ് സ്കൂൾ 2011 നടത്തിയ ഒരു സർവേയിലാണ് ഈ വിധം ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ കുടുംബശ്രീ കണ്ടെത്തിയത് ഭിന്നശേഷിയുള്ള 45 പേരെ സർവേയിൽ കണ്ടെത്തി ഇതിൽ 25 വയസ്സിന് താഴെയുള്ള 37 പേരെ കണ്ടെത്താൻ കഴിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2011 ഒക്ടോബർ 22 ബഡ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് പഞ്ചായത്ത് പ്ലാൻ ഫണ്ടും സ്പോൺസർഷിപ്പും മുഖേനയാണ് സ്കൂളിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ നടന്നുപോയത് 2 അധ്യാപികമാരും 3 ആയമാരും കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി സ്കൂളിലുണ്ട് എന്റെ മോളെ ഇവിടെ പഠിക്കുന്നത് സഫാന പേര് 5.5 വയസ്സായിപ്പോ 1 വർഷത്തിലുമേലെ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറെ മാറ്റങ്ങളുണ്ട് ഇപ്പോ ഭക്ഷണം കഴിക്കുന്നുണ്ട് ചൂണ്ടായിട്ട് പിന്നെ എന്ത് പറഞ്ഞാലും അതെടുത്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞാൽ അതെടുത്ത് കൊണ്ടുവരും അതൊന്നും അറിയില്ലായിരുന്നു അപ്പൊ എന്തായാലും കുറെ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടത് നടക്കാനും പിടിച്ചു പേപ്പർ ബാഗ് പരിശീലനം ഫ്ലവർ മേക്കിംഗ് പരിശീലനം പാദസര നിർമ്മാണ പരിശീലനം ടൈലറിംഗ് പരിശീലനം തുടങ്ങിയവ കുട്ടികൾക്ക് നൽകി വരുന്നു ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് സൌജന്യമായി ബസിൽ യാത്ര ചെയ്യാനുള്ള പാസും തീവണ്ടി യാത്രാ പാസും ലഭ്യമാക്കിയിട്ടുണ്ട് പെൻഷൻ കിട്ടാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് പെൻഷനും ലഭ്യമാക്കി യാത്രാ ആവശ്യത്തിനായി കുടുംബശ്രീ ഒരു ബസ് നൽകിയിട്ടുണ്ട് രാവിലെയും വൈകിട്ടും ഇവർ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും ഈ ബസ് യാത്ര ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദം നിറഞ്ഞ നിമിഷങ്ങളിൽ ഒന്നാണ് പറയൂ ബഡ്സ് സ്കൂളിന്റെ തുടങ്ങാനുണ്ടായ സാഹചര്യം ബഡ്സ് സ്കൂളിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു സർവേ നടത്തിയിരുന്നു അപ്പൊ സർവേയില് 130 ഓളം വികലാംഗരെ കണ്ടെത്തി അതിൽ മെന്റലി 52
ഫിസിക്കലി 82 വികലാംഗരെ കണ്ടെത്തി ഇതിന്റെ ആദ്യപടി എന്ന നിലയിൽ സിഡിഎസ് തീരുമാനപ്രകാരം വിലയിരുത്തൽ സമിതി മുഖേന ഭരണസമിതിയോട് അറിയിക്കുകയും ബഡ്സ് സ്കൂൾ തുടങ്ങാൻ വേണ്ടി ഞങ്ങളൊരു പ്രൊപ്പോസൽ കൊടുക്കുകയും ചെയ്യും അതിനുശേഷമാണ് പഞ്ചായത്ത് ഭരണസമിതി മുഖേനയും സന്നദ്ധ പ്രവർത്തകരും കൂടുതലായിട്ട് നമ്മൾ ഞങ്ങളുടെ പ്രൊപ്പോസൽ ഭരണസമിതിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഭരണസമിതി സ്വാഗതാർദ്ധം തന്നെയാണ് ബഡ്സ് സ്കൂളിന് ചെയ്തിട്ടുള്ളത് എത്ര കുട്ടികളാണ് സ്കൂളിൽ 38 കുട്ടികളെ പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ഈ സർവേ വെച്ച് കിട്ടിയത് ഒരുപാട് അത് മെന്റലി മാത്രമാണ് ഞങ്ങൾ ബഡ്സിലേക്ക് 25 വയസ്സിന് താഴെയുള്ള മെന്റലി കുട്ടികളാണ് ഞങ്ങൾ ബഡ്സിലേക്ക് മാറ്റിയിട്ടുള്ളത് ബാക്കിയുള്ളവര് പിന്നെ ഫിസിക്കലി ആയതുകൊണ്ട് 82 പേരോളം ഫിസിക്കലിയാ അപ്പൊ അത് 25 വയസ്സിന് മുകളിലാ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞങ്ങള് പിന്നെ ഐഡന്റിറ്റി കാർഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സെക്യൂരിറ്റി മിഷനുമായിട്ട് ചേർന്നിട്ടാണ് അപ്പോ ഹെൽത്ത് കാർഡ് ബസ് പാസ് കൊടുക്കാൻ എല്ലാവർക്കും പറ്റി അതുപോലെ തന്നെ ട്രെയിൻ പാസ് കൊടുക്കാൻ പറ്റി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റി സാമൂഹ്യ നീതി വകുപ്പിൽ നിന്ന് ഐഡന്റിറ്റി കാർഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി അപ്പോ ക്യാമ്പ് നടത്തി പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് വഴി കാട്ടാൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ പ്രചോദനം തന്നത് ഭരണസമിതി ആയിരുന്നു സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പരിപാടി അനുസരിച്ച് എല്ലാ പഞ്ചായത്തുകളിലും ഇത് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ പെൻഷൻ കൊടുക്കാനുള്ള പെൻഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പെൻഷൻ കൊടുക്കാൻ പഞ്ചായത്തിൽ നിന്നല്ല അത് പൊതുവെ എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട് അതിലൊരു അമ്മ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ കുഞ്ഞിനെ നേരത്തെ എന്താണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വിടുന്നുണ്ട് ഇപ്പൊ തന്നെ താൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ അത്തരം ഒരു നല്ല പരിശീലനം ആയിരിക്കണം അവിടെ കിട്ടുന്നത് രണ്ട് ടീച്ചർമാരും മൂന്നായമാരും BRC തന്നെ തുടങ്ങിയിട്ടുണ്ട് 18 വയസ്സിന് താഴെയുള്ള 20 കുട്ടികളുണ്ട് അവർക്ക് ഞങ്ങള് തൊഴിൽ പരിശീലനം കൊടുക്കുന്നുണ്ട് മുകളിലുള്ള കുട്ടികൾക്ക് BRC ഉണ്ട് ബഡ്സിന്റെ ഒപ്പം തന്നെ BRC ഉണ്ട് രണ്ടുമുണ്ട് ഈ 37 കുട്ടികളാണ് ഉള്ളത് ആകെ 52 പേര് സർവേയിൽ കണ്ടെത്തി മറ്റു 15 കുട്ടികൾക്ക് എന്താണ് മറ്റുള്ള കുട്ടികൾ ബഡ്സ് സ്കൂളിലേക്ക് വരാൻ പറ്റാതെ കുട്ടികളായിരുന്നു അതുപോലെ നമ്മളൊരു സീരിയസ് മെമ്പർ ഉണ്ട് ഗുരുതരമായിട്ടുള്ള അങ്ങനെയുള്ള കുഞ്ഞുങ്ങളും അമ്മമാരും ഇപ്പോഴും അവിടെ ഉണ്ട് അവിടെയുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി CDS എന്തെങ്കിലും അവരാണോ പിന്നെ ഭവാനി എന്ന് പറയുന്നവർ ഇതിന്റെ അടുക്ക് പെട്ടെന്ന് മരിച്ചുപോയി അപ്പൊ അവരെ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ആൺകുട്ടികൾ മാത്രമല്ലോ അപ്പൊ പഞ്ചായത്ത് ഭരണസമിതിയോട് പറഞ്ഞിട്ട് അവരെ നമ്മളൊരു ഇരിട്ടിയിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റി പാർപ്പിക്കാൻ സാധിച്ചു അപ്പൊ ഒരു പേരന്റ്സ് വന്നിട്ടുണ്ട് എന്റെ മോള് 10 വയസ്സായി അരുണിമ എന്ന പേര് ഇപ്പോ 6 മാസത്തോളമായി അവിടെ ക്ലാസ്സിന് പോകുന്നത് നല്ല മാറ്റാന്ന് വന്നിട്ടുള്ളത് ഒന്നും സ്വന്തമായിട്ടൊന്നും ചെയ്യില്ലായിരുന്നു അപ്പൊ അവിടെ പോവാൻ തുടങ്ങിയതിന് ശേഷം ഭക്ഷണം എടുത്ത് കഴിക്കാനും പിന്നെ സാധനങ്ങൾ കൈകൊണ്ട് എടുക്കാനും ഡ്രസ്സ് കണ്ടാൽ തിരിച്ചറിയാനും അങ്ങനെയുള്ള എല്ലാ മാറ്റങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം പിന്നെ അമ്മ ക്ലിയർ അല്ലെങ്കിലും ഒരമ്മ അവളുടെ നാക്കും തുമ്പത്തുണ്ട് ട്രെയിനിങ് വന്നതിന് ശേഷം പിന്നെ സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി കോണി കയറാനും ഇറങ്ങാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം പിടിച്ചു പിടിച്ച് കയറുന്ന സ്റ്റേജും അങ്ങനെ പിടിച്ചിട്ട് ഇറങ്ങുന്ന സ്റ്റേജും ആയിട്ടുണ്ട് ഞാൻ ഹൗസ് വൈഫ് ആണ് ഞാൻ ഡിഗ്രി പഠിച്ചിട്ടുണ്ട് ഇനി പഠിക്കാനോ ജോലിക്ക് പോകാനോ ഞാൻ ഒരു മോളെ ട്രെയിനിങ് ഇല്ല ഒരു മോളേ ഉള്ളൂ ഇയാളെ ഒരു നല്ലൊരു സ്വന്തം പോവാറുണ്ടോ ഓ പോകാറുണ്ട് ഞാൻ രാവിലെ വൈകുന്നേരം മോളെ കൊണ്ടുവിടാനും പോകാറുണ്ട് കൂട്ടുകൊണ്ടുവരാനും അവിടെ നിങ്ങൾ സമയം ചെലവഴിക്കാറുണ്ടോ സമയം ചെലവഴിക്കാറുണ്ട് കാരണം ടീച്ചർമാർ പറഞ്ഞു കൊടുക്കുന്നത് അതെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് വീട്ടിൽ വന്നിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ടീച്ചറോട് സംസാരിച്ചിട്ട് ചെയ്യാറുമുണ്ട് ടീച്ചേഴ്സും നല്ല ഫ്രണ്ട്ലി ആണ് കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ടീച്ചർ നമ്മോട് പറഞ്ഞുതരാറുണ്ട് മോൾക്ക് സന്തോഷമാണ് അവിടെ പോകാൻ ഓ നല്ല സന്തോഷമാണ് മോൾക്ക് പോകാൻ പിന്നെ അടുത്തത് നിങ്ങളുടെ ഒരു സംരംഭത്തെ കുറിച്ചാണ് ശിവാനി പുട്ടുപൊടി പുട്ട് പൊടിച്ചിട്ട് വരാം അരിയും മറ്റ് ധാന്യങ്ങളും പൊടിച്ചു നൽകി അതിലൂടെ വരുമാനം കണ്ടെത്തുന്ന ഒരു കൂട്ടം സ്ത്രീകൾ കൊളച്ചേരിയിലുണ്ട് ശിവാനി ഫ്ലോർ മില്ലിന്റെ കാഴ്ചകൾ കാണാം
കൊളച്ചേരിയിലെ നിർധനരായ അഞ്ചു വനിതകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കിയ കൊളച്ചേരി സി ഡി എസിന്റെ നേതൃത്വത്തിലുള്ള സംരംഭമാണ് ശിവാനി പുട്ടുപൊടി. 2011 മാർച്ചിലാണ് പദ്ധതി ആരംഭിച്ചത്. അംഗങ്ങൾക്ക് കൂത്തുപറമ്പിലുള്ള പുട്ടുപൊടി നിർമ്മാണ യൂണിറ്റിൽ വെച്ച് 3 ദിവസത്തെ പരിശീലനം നൽകുകയുണ്ടായി. പദ്ധതിയുടെ തുടക്കത്തിൽ 50,000 രൂപ ഗുണഭോക്തൃ വിഹിതവും 50,000 രൂപ സബ്സിഡി നിരക്കിൽ ലഭിച്ച 2 ലക്ഷം രൂപ വായ്പയും റിവോൾവിംഗ് ഫണ്ടായി ലഭിച്ച 30,000 രൂപയും ഉപയോഗിച്ചാണ് പുട്ടുപൊടി യൂണിറ്റ് യാഥാർത്ഥ്യമാക്കിയത്. ആദ്യമെടുത്ത ലോൺ തുക മുഴുവനായും അടച്ചു തീർത്തു. അരി പൊടിക്കുന്ന മെഷീൻ, റോസ്റ്റർ, മോട്ടോർ, പാക്കിംഗ് സീലിംഗ് മെഷീനുകൾ, അളവിയന്ത്രം തുടങ്ങിയ മെഷീനുകൾ യൂണിറ്റിന് സ്വന്തമായുണ്ട്. ഇവരുടെ പ്രധാന ഉൽപ്പന്നം പുട്ടുപൊടി തന്നെയാണ്. 1/2 കിലോയുടെ പാക്കറ്റാക്കിയാണ് പൊടി വിൽക്കുന്നത്. മില്ലിൽ വെച്ച് 20 രൂപയ്ക്കും പുറത്ത് 25 രൂപയ്ക്കും ശിവാനി പുട്ടുപൊടി ലഭിക്കും. 2013 വീണ്ടും വായ്പയെടുത്ത് സ്ഥാപനം നവീകരിച്ചു. മല്ലി മുളക് പൊടിക്കുന്ന മെഷീനും മറ്റും പുതിയതായി വാങ്ങി. നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. സി ഡി എസ് ഇന്ത്യയിലെ നല്ല പ്രോത്സാഹനം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കുടുംബശ്രീയിലെ വകയും എല്ലാ നമുക്ക് അരി വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബശ്രീയിൽ നിന്ന് 10,000 രൂപ പോലെ നിങ്ങൾ എടുത്തോ അങ്ങനെ പറഞ്ഞു നമ്മളെ കുടുംബശ്രീയിൽ നിന്ന് നമ്മളെ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ് ഇപ്പോൾ 2,500 രൂപ വാടക ഇനത്തിൽ നൽകുന്നു. രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് പ്രവർത്തന സമയം. ഇവരുടെ മില്ലിൽ നിന്ന് തന്നെ ഇവരുടെ പുട്ടുപൊടി വിറ്റുപോകുന്നുണ്ട്. കൂടാതെ പ്രദേശത്തെ കടകളിലും ഓർഡറുകൾ വഴിയും വിപണനം നടക്കുന്നു. സ്ഥാപന വാടക 2,500, കറണ്ട് ബിൽ 8,000, വെള്ളക്കരം ടാങ്കിന് 200 എന്നിങ്ങനെ ചിലവുകളും ഒപ്പം ലോണടവും കഴിഞ്ഞ് വലിയൊരു വരുമാനം ഇന്നിവർക്ക് ലഭിച്ചു തുടങ്ങിയിട്ടില്ല. എങ്കിലും വ്യക്തിക്ക് ആഴ്ചയിൽ 2,400 രൂപ വരുമാനം നേടാനാവുന്നുണ്ട്. പുട്ടുപൊടിയുടെ ക്ഷീമ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ക്ഷീമ പറയൂ. അതിന് പൊടിച്ച് വറുത്ത് പാക്കാക്കി കൊടുക്കലായിരുന്നു നമ്മൾ ആദ്യം ചെയ്തിരുന്നത്. ഏത് വർഷം തുടങ്ങി? 2011 മാർച്ച് 16 ഞങ്ങളുടെ മില്ല് തുടങ്ങിയത്. പിന്നെ നമ്മൾ പുറമേയും പൊടിച്ചു കൊടുക്കും. 5 പേരാണോ? ആ, നമ്മൾ 5 പേര് കൂടിയിട്ടാണ് ഈ സ്ഥലം. ആഴ്ചയിൽ 2,400 രൂപ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മാസം 9,600 രൂപ. അത് മുറയ്ക്ക് സമ്പാദിക്കാൻ ആദ്യമൊക്കെ നമുക്ക് പൈസ ഒന്നും എടുക്കാനുണ്ടായില്ല. ആഴ്ചക്ക് 10 രൂപ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം എടുക്കൽ. ഒരു വർഷം പോലെ അങ്ങനെയാണ്. 10 രൂപ എടുത്തു, പിന്നെ 20 രൂപ, പിന്നെ 50 രൂപ. ആഴ്ചക്ക് അങ്ങനെ എടുക്കുന്നത്. പിന്നെ 100 രൂപയായി, പിന്നെ 300 ആയി, പിന്നെ 500 രൂപ, 1,000. ഇപ്പൊ നല്ല രീതിയിൽ നമുക്ക് മില്ല് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഷീമ, അയൽക്കൂട്ടത്തിൽ മെമ്പറായിട്ട് എത്ര നാള് കഴിഞ്ഞിട്ടാണ് ഈ സംരംഭം തുടങ്ങുന്നത്? 5 വർഷം. 5 വർഷം അയൽക്കൂട്ടത്തിൽ മെമ്പറായിരുന്നു. അപ്പോ ചെറിയതായിട്ട് വേറെ എന്തെങ്കിലും ചെയ്തിരുന്നു? ആ, അയൽക്കൂട്ടത്തിൽ വന്നതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ണിയപ്പോ അരി ഉണ്ട അച്ചാറിലാക്കിയിട്ട് നമ്മൾ അന്ന് ചെയ്തിരുന്നു. ആ, അന്നേരം അങ്ങനെ വിൽക്കാൻ പോകും. പിന്നെ മാക്സി എല്ലാം അടിച്ചിട്ട് നമ്മൾ അന്നേരം അത് 4 ആളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ മില്ല് തുടങ്ങാൻ, ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടിട്ട് 5 ആള് വേണമെന്ന് പറഞ്ഞു. ഒരു അയൽക്കൂട്ടത്തിൽ? ആ, നമ്മളടുത്ത വീട്ടിലുള്ള 4 ആള് കൂടിയിട്ടാണ് അന്നേരം എല്ലാം തുടങ്ങുന്നത്. ഇപ്പൊ ഒരു മില്ല് തുടങ്ങാൻ വേണ്ടിട്ട് ഒരു ഗ്രൂപ്പിൽ 5 ആള് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളെ കൂട്ടി അങ്ങനെ 5 പേര് കൂടിയിട്ടാണ് ഇപ്പൊ. ഒരു മാസം എത്ര പൊടി ഉൽപാദിപ്പിക്കും, അങ്ങനെ വല്ലതും കണക്കുണ്ടോ? ഒരു ദിവസം ഒരു 100 പാക്കറ്റ് ആക്കാൻ പറ്റും. 100 പാക്കറ്റ്, 1/2 കിലോയുടെ? 1/2 കിലോയുടെ എന്ന് പറഞ്ഞാൽ 50 കിലോ പൊടി. അതിന് പുറമെയാണ് അച്ചാറ്. അച്ചാർ ഇപ്പോഴും ഉണ്ട്. ബാക്കിലെല്ലാം കൊടുത്തേക്കാൻ വേണ്ടിട്ട് നമുക്ക് ഓർഡർ കിട്ടും. അപ്പോ രാവിലെ വന്നപാട് അച്ചാറിന്റെ പണിയാ നടക്കുക. രാവിലെ പൊടിക്കാൻ കുറച്ച് കുറവായിരിക്കും. അപ്പൊ വന്നപാടെ അച്ചാർ. അപ്പൊ പുട്ടുപൊടി, അച്ചാർ, ഈ രണ്ടു ഉൽപ്പന്നമാണ്? ആ, രണ്ടും. വേറൊന്നുമില്ല? ഇല്ല ഇല്ല. ഗോതമ്പ് പൊടിയുണ്ട്,
ഗോതമ്പ് പൊടി പുട്ടുപൊടി അച്ചാർ പത്തലുപൊടി നൈസായിട്ട് പൊടിച്ച് പത്തിരിപ്പൊടി അത് നല്ല ചെലവുണ്ടാവുമല്ലോ അല്ലേ. ഈ കുടുംബശ്രീയുടെ സ്ഥിരം വിപണന കടയിലാണോ വെക്കുന്ന? അങ്ങനെ ഒരു വിപണന സ്ഥലമുണ്ടെന്ന് ഇതിനകത്ത് എഴുതിയിരുന്നു. അത് ആദ്യമൊക്കെ ഹോം ഷോപ്പിലേക്ക് കൊണ്ടുപോകും, പിന്നെ മാസചന്ത കണ്ണൂർ മേളയിലുണ്ടാകുമ്പോൾ അവിടെ കൊണ്ടുപോകും, പിന്നെ സൂപ്പർ മാർക്കറ്റ് മെട്രോ. ആദ്യമൊക്കെ നമ്മൾ പിട്ടുപൊടിയാക്കിയപ്പോൾ പാക്കറ്റ് എടുത്ത് നമ്മൾ തന്നെ വിൽപ്പനയൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല, ആൾക്കാർ കടയിലേക്ക് വന്നിട്ട് തന്നെ പിട്ടുപൊടി വാങ്ങാൻ തുടങ്ങി. അപ്പോ വല്ല കടകളായിട്ട് നിങ്ങൾക്ക് പൊതുവായിട്ട് കൊടുക്കാനുള്ള വല്ല കരാർ വല്ലതും ഉണ്ടോ കേറ്ററിംഗ് സൊസൈറ്റികൾക്കോ? ഇപ്പൊ ഒരു മാസം പോലെ അതിന്റെ ഹോം ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു വെച്ചാല് മാസത്തില് 2000 പാക്കറ്റ് പിട്ടുപൊടി 1000 പാക്കറ്റ് ഗോതമ്പ് പൊടി ഞങ്ങൾക്ക് തരണം. അപ്പോ നമ്മളത് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്, അവര് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ അതിന് കൂടുതൽ ആൾക്കാർ വേണ്ടേ? ഇപ്പൊ അവര് ഒരു മാസം പോലെ തുടങ്ങിയേ ഉള്ളൂ. ഹോം ഷോപ്പുകാർക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ അവരിങ്ങോട്ട് എടുക്കാൻ വരും. ഇത്രപ്പാട് സാധനം അവര് വണ്ടിയും കൊണ്ടുപോകാൻ. ഇതിപ്പോ ഒരു ദിവസം 100 പാക്കറ്റോളം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മാക്സിമം എത്ര ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അവിടെ ഈ മെഷീനും പൊടിക്കാനും ഒക്കെ കൂടി? 200 പാക്കറ്റ് ആക്കാൻ കഴിയും. പക്ഷെ നമുക്ക് അതെല്ലാം കഴിയും, സൗകര്യമുണ്ട്. അതിപ്പോ ഈ റെഗുലർ ഓർഡർ ഒക്കെ വന്നതോടുകൂടി അത് ചെയ്യും. അപ്പൊ വിപണി ഒരു പ്രശ്നമല്ല. അപ്പൊ നമുക്കിത് വലുതാക്കി കൂടെ, 5 പേർക്ക് എന്നുള്ളത് 10 പേർക്ക് കൊടുത്തൂടെ ജോലി? അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് തുടങ്ങിക്കൂടെ? ചെയർപേഴ്സൺ എന്ത് പറയുന്നു? അതെ, തുടങ്ങാ. ഇവരെ കണ്ടിട്ട് ഇപ്പം അത് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അടുത്തൊരു സാമ്പത്തിക വർഷം 10 അംഗങ്ങൾ കൂടിയിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു ഫ്ലവർ മില്ല് പഞ്ചായത്തിൽ തുടങ്ങും സീരിയസ് നേതൃത്വം. അപ്പൊ ഇനി അടുത്ത ഒന്നുകൂടിയുണ്ട്, ആട് ഗ്രാമം, അതും കൂടി കാണാം. മറ്റു കന്നുകാലികളെ വളർത്തുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ലാഭത്തിലും എളുപ്പത്തിലും ചെയ്യാവുന്ന ജോലിയാണ് ആട് വളർത്തൽ. ഇവരുടെ ആട് ഗ്രാമം പദ്ധതിയുടെ വിശേഷങ്ങൾ അറിയാം. വളർത്തി വലുതാക്കി വിൽപ്പന നടത്തി വരുമാനം കണ്ടെത്തുന്ന 60 വനിതകൾ കൊളച്ചേരി CDS കീഴിലുണ്ട്. കുടുംബശ്രീ നടപ്പിലാക്കുന്ന ആട് ഗ്രാമം പദ്ധതിയിലെ അംഗങ്ങളാണിവർ. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ തരത്തിൽ ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളെയും ഒരു കുട കീഴിൽ കൊണ്ടുവന്നാണ് കൊളച്ചേരി CDS സമഗ്ര ആട് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരുപാട് പ്രസവിച്ച ആടിനൊരു 15 ആടിനോളം വിറ്റിട്ടുണ്ട്. അതിൽ ഒരുപാട് കാശ് കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് വീട്ടിലെ ഉപകരണങ്ങളും സ്വർണ്ണ സാധനങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ട്. സാമ്പത്തിക ധനസഹായം, ഇൻഷുറൻസ് പരിരക്ഷ, മൃഗഡോക്ടറുടെ സേവനങ്ങൾ തുടങ്ങിയവ ഓരോ അംഗത്തിനും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മൊത്തം 12 ഗ്രൂപ്പുകളാണ് കൊളച്ചേരി CDSന് കീഴിൽ ആട് ഗ്രാമം പദ്ധതിയിലുള്ളത്. എനിക്കിപ്പോൾ 30 ആടുകളുണ്ട്. അതിൽ നിന്ന് 5 മാസം കൂടുമ്പോൾ ഞാൻ ഓരോ ആടിനെയും വിൽക്കപ്പെടുന്നു. 5000 രൂപ ഒരു ആടിനെ എനിക്ക് കിട്ടുന്നുണ്ട്. ആ 5000 രൂപ കൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് സൈക്കിളും വാങ്ങി സൈക്കിൾ വാങ്ങുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ആവശ്യം ഞാൻ അതിനെ കൊണ്ട് തീർക്കലാണ്. ഭർത്താവ് ഭക്ഷണങ്ങളെല്ലാം ഭർത്താവ് കൊണ്ട് തരുത്തുണ്ട്. ഭർത്താവ് ഭയങ്കര അധികം സപ്പോർട്ടാണ് ഇതിൽ. ഒരു ഗ്രൂപ്പിന് 1.5 ലക്ഷം രൂപ ലോൺ ലഭ്യമാക്കി. ഇതിൽ 50,000 രൂപ സബ്സിഡി ഇനത്തിലും നൽകി. അംഗങ്ങൾക്ക് കുടുംബശ്രീ നൽകുന്ന പ്രാഥമിക പരിശീലനങ്ങൾ കൂടാതെ സ്കിൽ പരിശീലനവും വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അനുബന്ധ പരിശീലനങ്ങളും നൽകി. വ്യക്തിക്ക് 4 ആട് വച്ചാണ് വിതരണം ചെയ്തത്. ഗ്രൂപ്പിൽ ഒരാൾക്ക് മുട്ടനാടിനെയും നൽകും. കൊളച്ചേരി കയ്യങ്കോടുള്ള ഒരുമ ആട് വളർത്തൽ യൂണിറ്റാണിത്. 2013 ഡിസംബറിലാണ് യൂണിറ്റ് ആരംഭിച്ചത്. ഒരു ആടിനെ വിറ്റിട്ട് ഞങ്ങൾക്ക് ഒരു സൈക്കിൾ വാങ്ങി തന്നിന്.
ആട് വിശേഷം ആരെങ്കിലും വന്നിട്ടുണ്ടോ? അതിൽ എനിക്കിപ്പോ 30 ആടുകളുണ്ട്. 5 മാസം കൂടുമ്പോ ഞാൻ ഓരോരോ ആടിനെയും വിൽക്കപ്പെടുന്നു. 5000 രൂപ കിട്ടുന്നു. 5000 രൂപ കുട്ടിയാട്? ആ കുട്ടിയാട്. നല്ല പാലും ഇതെല്ലാം നല്ല വക ഇത് ആയാൽ 5000 രൂപ തന്നെ കിട്ടും. പാലും വിൽക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ഗ്രൂപ്പായിട്ടാണോ? എത്ര പേരുണ്ട്? 5 പേരുണ്ട്. ഓരോരുത്തർക്കും 30 ആട് വീതം? ഇല്ല, 4 ആട് വീതമാണ് തന്നത്. അപ്പൊ ഹൗസിയെ മാത്രം എങ്ങനെ 30 ആട് അടിച്ചെടുത്തു? അല്ല, ഞാൻ മാത്രല്ല, എന്റെ പ്രസവിച്ച ഒരു പ്രസവത്തിൽ 4 ആട് പ്രസവിക്കും. അത് ശരി. അങ്ങനെ ഇപ്പൊ എത്ര വർഷമായി? ഇത് ഇപ്പൊ 1 വർഷം 1.5 വർഷമായി തുടങ്ങിയിട്ട്. 1.5 വർഷം. പറയൂ, പാലൊക്കെല്ലേ ആടിന്? ആ പാലുണ്ട്. അത് വിൽക്കോ? വിൽക്കും, അത്യാവശ്യത്തിനെല്ലാം വിൽക്കും. അത്യാവശ്യത്തിനെ വിൽക്കുള്ളൂ. പാല് കൊടുത്താൽ കുട്ടികൾ നല്ല ഉഷാറാവും. ഞങ്ങൾക്ക് വേഗം വിൽക്കാം. അപ്പൊ അത് കുടിക്കാനായിട്ട് വിടും അല്ലേ? കുടിക്കാനായിട്ട് വിടും. എന്തൊക്കെയാണ് ഇതിന്റെ പരിചരണത്തില് എത്ര സമയം ചെലവാക്കണം ഈ ആടുകളെ സംരക്ഷിക്കാൻ? പിന്നെ കുട്ടികളെയും സംരക്ഷിക്കണ്ടേ? വീട്ടിലെ ഉമ്മയും ഉപ്പയും എല്ലാരും വളരെയധികം സപ്പോർട്ടാണ്. പിന്നെ ഒരു ദിവസം രാവിലെ 1 മണിക്കൂർ ഇതിന് തീറ്റയും വെള്ളവും എല്ലാം നൽകി പിന്നെ എന്റെ ജോലി ഞാൻ ചെയ്യും. പിന്നെ ഉച്ചക്ക് ശേഷം അതെ അങ്ങനെ 1 മണിക്കൂർ, വൈകുന്നേരം ഒരു അങ്ങനെ 3 മണിക്കൂർ ഒരു ദിവസം ചെലവഴിക്കണം. ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവ് കൂലിവേലയാണ്. കൂലിവേല. അപ്പൊ കൂലിവേല ചെയ്തിട്ട് ഭർത്താവിന് ഒരു പിന്നെ മക്കൾക്ക് ആവശ്യത്തിനുള്ള ഇതൊന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല. 1000 രൂപന്റെ സൈക്കിൾ അതെല്ലാം. അപ്പൊ ഞാൻ പറയും ഭർത്താവിനോട്, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നമുക്ക് ഒരു ആടിന് വിറ്റ് അത് ഇതാക്കാം, വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഭർത്താവിന് വളരെയധികം സന്തോഷം. ഞാൻ ഇതിൽ കുടുംബശ്രീയിൽ വന്നത് കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നു. ഒരു സൈക്കിൾ സമം ഒരാട്. ഒരാട് എന്ന് ഞാൻ പറയും ഭർത്താവിനോട്. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നമുക്കൊരു ആടിനെ വിൽക്കാം. ഞങ്ങളൊരു നിക്ഷേപം തന്നെയായിരുന്നു. ഇപ്പോ പറയൂ, ഇങ്ങനെ എത്ര ഗുണഭോക്താക്കളുണ്ട് ഇതിലിപ്പോ? 12 ഗ്രൂപ്പ് ഉണ്ട്. ആദ്യം ഒരു അയൽക്കുടി രൂപീകരണത്തിന് പോയാൽ ആ പ്രദേശമായിരുന്നു ഞാൻ കാണുക. അപ്പം ഇവരെ പ്രദേശം എന്ന് പറഞ്ഞാല് കൈപ്പാടാ. കൂടുതലായിട്ട് കൃഷി വളരെ കുറവാണ്. എന്നാലും ഈ ആടുകളൊക്കെ വളർത്താനുള്ള നല്ലൊരു സാഹചര്യം കാണുന്ന പ്രദേശത്ത് പോയിട്ട് കൂടുതൽ അയൽക്കൂട്ടത്തില് ക്ലാസ് തന്നെ എടുക്കും. ഇവരോട് പോയിട്ട് സംരംഭങ്ങൾ തുടങ്ങാനും, നിങ്ങൾക്ക് ഏത് സംരംഭത്തിനാണ് താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ആടുകൾ വളർത്തി കഴിഞ്ഞാൽ നിങ്ങളെ ദാരിദ്ര്യം ലഘൂകരണമാണ് നമ്മളോട് ലക്ഷ്യമെങ്കിൽ ഈ ആട് ഗ്രാമപദ്ധതി നമുക്ക് രക്ഷപ്പെടാനാവും എന്ന് പറഞ്ഞിട്ടാണ് 12 ഗ്രൂപ്പ് തുടങ്ങിയത്. 12 ഗ്രൂപ്പ് നല്ല നിലയിൽ പോകുന്നുണ്ട്. ഇവരെ ആട് കാഷ്ടം പിന്നെ വളായിട്ട് ഇപ്പൊ ഫൗസിയെ തന്നെ വിട്ടുപോയതാണ്. വളായിട്ട് തന്നെ ഒരു കൂട്ടക്ക് 20 രൂപയായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പാലും അത്യാവശ്യം ഇപ്പം പാലും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളും കൊടുക്കുന്നു. കൂടുതലായി കുട്ടികളെ വളർച്ച മുരടിക്കുന്നതിന്റെ ഭാഗമായതുകൊണ്ട് പാല് കൂടുതൽ കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ കൂടുതലായി നല്ലൊരു സംരംഭമായിട്ട് കൊളച്ചി ഗ്രാമത്തില് പിന്നെ സമഗ്ര ആട് ഗ്രാമ പദ്ധതി വിജയിച്ച് പോകുന്നു. ഇപ്പൊ ഗുണഭോക്താക്കളുടെ എണ്ണം കൂടി വരുന്നുണ്ടോ? 5 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ആട് ഗ്രാമ പദ്ധതി തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് 5 ഗ്രൂപ്പ് കഴിഞ്ഞ സീരിയസ് മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. പുതിയ ഗ്രൂപ്പുകൾ വരുമ്പോൾ അവർക്കുള്ള ആട്ടിൻകുട്ടികളെ പഴയ ഗ്രൂപ്പിൽ നിന്നാണോ കൊടുക്കുക? ഇവരോട് പറഞ്ഞിട്ടുണ്ട്. 5 ഗ്രൂപ്പ് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് 4ൽ നിന്ന് അധികമായിട്ടാ ഉള്ളത്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞിട്ട് 5 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളാടിൽ നിന്നായിരിക്കണം ഇവർക്കൊരു കൊടുക്കേണ്ടത്. സംഘകൃഷിയെ കുറിച്ച് പറയൂ. സംഘകൃഷി കൊളച്ചേരി പഞ്ചായത്തിൽ 65 ജെൽജി ഗ്രൂപ്പുകളുണ്ട്. അതില് 93 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്നുണ്ട്. മൊത്തം കൃഷി മാത്രമല്ല, 93 ഹെക്ടർ. എന്തെല്ലാം കൃഷികളാ ചെയ്യുന്നത്? നെൽകൃഷി ചെയ്യുന്നുണ്ട്, മരച്ചീനി, പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ ഇടവളിയായിട്ട് ഉഴുന്ന് പയറ് കൃഷി ചെയ്യുന്നുണ്ട്. എന്താ പിന്നെ എങ്ങനെയാണ് അതിന്റെ വിപണനമൊക്കെ? വിൽപ്പന നെല്ല് കൃഷിഭവൻ മുഖാന്തരം സപ്ലൈകോ ശേഖരിക്കുന്നുണ്ട്. കിലോന് 19 രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 19 രൂപ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അപേക്ഷ കൊടുത്ത് കൃഷിഭവനിൽ എത്തിച്ചാൽ അവർ കൊണ്ടുപോകും. അംഗങ്ങളെ പാസ്ബുക്കിലേക്ക് പൈസ വരും. അതുപോലെ തന്നെ കൃഷിഭവൻ മുഖാന്തരം ഒരു പഴം പച്ചക്കറി സംസ്കരണ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ആവശ്യമുള്ള ഉൽപ്പാദിക്കുന്ന സാധനങ്ങൾ ആ വിപണിയിൽ എത്തിച്ചാല് അവിടുന്ന് വിറ്റഴിഞ്ഞ് പോകുന്നുണ്ട്. അവിടെ വിൽക്കുന്നതുകൊണ്ട് കൃഷിക്കാർക്ക് കൂടുതൽ വില കിട്ടുമോ?
സാധാരണ വിപണിയിലുള്ള വില കിട്ടുന്നത് സാധനം വിൽക്കപ്പെടാണ്ട് നിൽക്കുന്നില്ല സാധനം അവിടെ എത്തുന്ന സാധനം വേഗം തന്നെ വിറ്റഴിഞ്ഞു പോകുന്നുണ്ട് കീടനാശിനി ഇല്ലാത്ത പിന്നെ കുടുംബശ്രീന മാസച്ചന്തകളിലും സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് ചെലവഴിച്ചു പോകുന്നുണ്ട് പിന്നെ നമ്മുടെ സംഘം ഒരു 40% സ്ഥലം കൃഷിസ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് നെൽകൃഷി ചെയ്യാൻ വേണ്ടി പറ്റുന്ന 40% സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ സംഘം മേടിച്ചതാ സംഘം വാങ്ങിച്ചത് ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് നാല് പേരുടെ ആറു പേര് 10 പേരുള്ള ഗ്രൂപ്പ് ആണ് സ്ഥലം വാങ്ങിച്ചത് 40% സ്ഥലം ഗ്രൂപ്പിനായിട്ട് രജിസ്റ്റർ ചെയ്തു എന്നിട്ട് അവര് നെല്ല് കൃഷി ചെയ്യുന്നു നന്നായിട്ട് കൃഷി ചെയ്യുന്നു നല്ലതായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് വെള്ളമൊക്കെ ഉണ്ട് വെള്ളമുണ്ട് അപ്പൊ എന്താണ് ഇനി കൃഷിക്ക് വേണ്ടി ഇനി എന്താ ചെയ്യേണ്ടത് അതെല്ലാം ഒന്നും ചെയ്യാനില്ല എല്ലാം കഴിഞ്ഞു അല്ല ഇനി കൂടുതൽ സ്ഥലങ്ങൾ കണ്ടെത്തി കൃഷി ചെയ്തുകൊണ്ട് തരിശരേഖ പഞ്ചായത്ത് കൂടുതൽ സ്ഥലങ്ങൾ കിട്ടാനായിട്ട് കൃഷി ചെയ്യാൻ വാടകയ്ക്ക് എടുക്കാനായിട്ട് ഇല്ല വിഷമമൊന്നുമില്ല വിഷമം ആരെങ്കിലും കൊടുക്കും ഇപ്പം രണ്ടു പ്രാവശ്യം കൊടുത്താൽ പിന്നെ അവർ അറിയാം അത് കുടുംബശ്രീക്കാർക്ക് സ്വന്തമായി പോകുന്നൊരു പഞ്ചായത്തും കൂടെ പറഞ്ഞിട്ടല്ലേ അതവര് അതെ അത് നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോഴാണ് അവർക്ക് ബോധ്യം വരും ഇങ്ങനെ സ്ഥലങ്ങൾ അവരുടെ ആയി പോവും അത് സ്ഥലം ഗൾഫിലെല്ലാം പോയി ജോലി ചെയ്യുന്നവരാണെങ്കിൽ നാട്ടിലുണ്ടാവില്ല അപ്പൊ അവരെ വീടുകാരോട് പോയി നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ വരാറും പറയോ അത് കുടുംബശ്രീന്റെ കയ്യിലേക്ക് പോകും എന്നൊരു മിഥ്യാധാരണ ഉണ്ടാവും ആൾക്കാര് ഗൾഫിൽ പോയ സ്ഥലമാണോ കുറെ ആൾക്കാർ കൃഷി ചെയ്യാണ്ടിരിക്കുന്നവരുണ്ട് പ്രായാധിക്യം മൂലമുള്ളവരെല്ലാം ഇങ്ങനെ ചെയ്യാണ്ടിരുന്നവര് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുടുംബശ്രീ കണ്ടെത്തി കൃഷി ചെയ്യുന്നുണ്ട് എള്ള് കൃഷി ചെയ്തിട്ടുണ്ട് ഉഴുന്നുണ്ട് ചെറുപയറുണ്ട് അതിന്റെ ഒരു ഗ്രൂപ്പും വന്നിട്ടുണ്ട് വയലിൽ ഒരുപാട് തരിശ് ആയിട്ട് കിടന്ന് ഒരുപാട് കാലമായിട്ട് നടാതെ സ്ഥലവും ഉണ്ടായിരുന്നു അത് അവര് ഉടമയെ നമ്മൾ വാർഡ് മെമ്പറും എല്ലാം കൂടി പോയി ചോദിച്ച് ചിലവര് തരാൻ തയ്യാറായി ചിലവര് തരാൻ തയ്യാറല്ല അത് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ കുടുംബശ്രീക്കാർക്ക് കൊടുക്കാൻ ചിലവർക്ക് ഒരു പേടിയാണ് അപ്പൊ ഇത് ഇവര് എന്തോ ഇവർക്ക് സ്വന്തമാവുന്ന ഇങ്ങനെ പറയുന്നതല്ലോ ചിലവർക്ക് മനസ്സിലാവും കൃഷിക്കാർക്ക് മനസ്സിലാവുന്നു പണ്ട് കൃഷി ചെയ്തവർക്ക് അല്ലാത്തവർക്ക് അങ്ങനെ തരാൻ അവർക്കൊരു വിഷമാണ് അപ്പൊ നമ്മളത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മെമ്പറും നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് 8 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷിയുണ്ട് തരിശു ഭൂമിയായിട്ട് അപ്പൊ നല്ല വിളവ് കിട്ടി നമുക്ക് നല്ല നെല്ല് വിൽക്കാനും കഴിഞ്ഞു നമുക്കിപ്പോ ഒരു വർഷം നല്ല ജൈവവളം ഇട്ട് ആകെ നെല്ലിന്റെ അരി ചോറ് ഉണ്ടാനും പറ്റി എള്ളോ പയറോ ഒക്കെ ഉണ്ടാക്കുന്നു അത് ഇടവേളയായിട്ട് ഇപ്പൊ എല്ലാ സ്ഥലത്തും രണ്ടാം വിളക്ക് നെല്ല് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ സ്ഥലത്ത് ഉഴുന്ന് ചെറുപയറ് വൻപയറ് അപ്പൊ എള്ള് മുതിര എല്ലാം കൃഷി ചെയ്യും കുറെ സ്ഥലം പച്ചക്കറി നമ്മള് വയല് എള്ളിനൊക്കെ നല്ല വിലയാണല്ലോ അതെ അതെ എള്ള് മോശമല്ലാതായിട്ട് നമുക്ക് വിളവ് കിട്ടുന്നുണ്ട് അത് നമ്മൾ ജയൽജിൽ കൂടിയിട്ട് ആയാലും നമുക്ക് നല്ല ആനുകൂല്യം അത് കിട്ടുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കുടുംബശ്രീയിൽ വന്നതിന് ശേഷം കൃഷിയിൽ കൂടെ ഉണ്ടായ മാറ്റങ്ങൾ കുടുംബശ്രീ പറഞ്ഞാല് എന്റെ ചെറുപ്പകാലം വീട്ടിലെ അച്ഛനും അമ്മയും കൃഷിക്കാരാണ് അപ്പൊ നമുക്ക് ആദ്യമായി കൃഷിയോടൊരു താല്പര്യം കണ്ടത്തിലെല്ലാം പോവാനും എല്ലാവരും ഇഷ്ടമായിരുന്നു അപ്പൊ പിന്നെ കല്യാണം വെച്ച് വന്നപ്പോ കുറച്ചുകാര്യം പിന്നെ കുടുംബശ്രീയിൽ വന്നേ പിന്നെയാണ് ഈ കൃഷിനെ പറ്റി നമ്മള് കൂട്ടായി ആലോചിച്ചു അപ്പൊ നമുക്ക് കുറച്ചാൾക്കൂടി ചെയ്യാൻ ആദ്യം 2 ഏക്കർ ചെയ്തു അതിപ്പം കൂടി കൂടി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 8 ഏക്കറോളം കൃഷി ചെയ്തു 2007 ഞാൻ കുടുംബശ്രീയിൽ വന്നിന് അതിനുശേഷമാണ് ജയൽജീനെ പറ്റി ക്ലാസ് കേട്ടിട്ട് കപ്പക്കൃഷിയാണ് ആദ്യം ചെയ്തിന് അത് കഴിഞ്ഞതിന് ശേഷം നെൽകൃഷി ചെയ്യാൻ തുടങ്ങി കുറച്ച് കുറച്ച് ചെയ്തു പിന്നെ കഴിഞ്ഞ വർഷം 8 ഏക്കർ തരിശുഭൂമി കൃഷിയോഗ്യമാക്കി 9 ആൾ ചേർന്നിട്ടാണ് കൃഷി ചെയ്തിന് എല്ലാ പണിയും നമ്മൾ തന്നെയാണ് ചെയ്തിന് നിലം ഒരിക്കലും നിലം ഒരു ടില്ലറിന്റെ പണി മാത്രം കൂലി കൊടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ പണിയും നമ്മൾ പെണ്ണുങ്ങൾ മാത്രമായിട്ട് ചെയ്തതാണ് വരമ്പ് വെക്കല് പിന്നെ അരുമൂല കൊത്തല് പിന്നെ വയക്കലെല്ലാം നമ്മൾ ചെയ്തിട്ടാണ് വിളവ് നല്ല വിളവാണ് നല്ല 100 മേനി തന്നെ പറയാം 8 ഏക്കർ കൃഷിയിൽ നമുക്ക് ഒരാൾക്ക് 9 ആളിൽ ഒരാൾക്ക് 10 ക്വിന്റലിലധികം നെല്ല് കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക് നെല്ല് നമ്മൾ വിറ്റോ അതോ സ്വയം ഉപയോഗിച്ചു പകുതി വിത്തിന് പകുതി എന്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഈ കുടുംബശ്രീ വന്നിട്ട് കുറച്ച് കാലങ്ങളായല്ലോ അപ്പൊ നമ്മുടെ ഈ കൊളച്ചേരി ദേശത്ത് സ്ത്രീകളുടെ ജീവിതത്തിലൊക്കെ എന്ത് മാറ്റം വന്നായിട്ടാ കാണുന്നത് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുടുംബശ്രീ എല്ലാ എല്ലാ സ്ഥലങ്ങളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരുന്നു എന്തെല്ലാം പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നു ഇതിലെ പാലിയേറ്റീവ് കെയർ ഒന്ന് ആശ്രയ പദ്ധതി പാലിയേറ്റീവ് രജിസ്റ്റർ ചെയ്ത രോഗികളെ നമ്മൾ വീട്ടിൽ ചെന്ന് അവർക്ക് ട്യൂബ് മാറ്റി കൊടുക്കുക ഡ്രസ്സിങ് ചെയ്യുക അതേപോലെ
കുളിപ്പിച്ചു കൊടുക്കുക, മറ്റുള്ള എക്യുപ്മെന്റ്സ് നൽകുക, ഇതെല്ലാം നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇതിനായി നമ്മളെ പഞ്ചായത്ത് രണ്ട് വണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ 84 ബെഡ് റിഡൻ പേഷ്യൻ്റ് ഉണ്ട്. ടോട്ടൽ 217 രോഗികളെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ രണ്ട് ദിവസം ഹോം കെയർ പോകുന്നുണ്ട്. അല്ലാതെ ഏത് സമയം വിളിച്ചാൽ തന്നെ നമ്മുടെ വണ്ടിയുള്ളത് കൊണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വീടുകളിൽ ചെന്ന് രോഗികളെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം രാത്രിയൊക്കെ വിളിച്ചാൽ പേഷ്യൻ്റ് ഡെത്തായി കഴിഞ്ഞാൽ ട്യൂബ് ഊരാൻ വേണ്ടിയിട്ടൊക്കെ 12 മണിക്കും 1 മണിക്കും ഇങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് അവർക്ക് രാത്രി വിളിക്കുന്നതാണെങ്കിൽ വീട്ടുകാർ തന്നെ വണ്ടി എടുത്ത് എൻ്റെ വീട്ടിൽ തന്നെ കൂട്ടാൻ വരും. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി ചെന്ന് അത് ഊരി കൊടുത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. ഈ വാഹനം പഞ്ചായത്ത് സ്പോൺസേഴ്സ് വഴി വാങ്ങിയതാണ്. രണ്ട് വാഹനം സാധാരണ പഞ്ചായത്തുകളിലേക്ക്. ഈ ഒരു ആശയം വെച്ചപ്പോ ബഡ് സ്കൂളും അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവും രണ്ടും ജോയിന്റ് ആയിട്ട് ഒരു കമ്മിറ്റി എടുത്താണ് നമ്മൾ തീരുമാനിച്ചത്. നമ്മുടെ വിഷയം വാഹനമായിരുന്നു, അതുവരെ വാടകയ്ക്കാണ് ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഒന്നൊരു സംഘടന സ്പോൺസർ ചെയ്തു, ഒന്നൊരു വ്യക്തി തന്നു. 3.5 ലക്ഷം രൂപയുടെ മിനി വാനാണ്. ഒന്ന് വ്യക്തി അയാളുടെ പൂർണ്ണ ചെലവിൽ തന്നെ സ്വന്തമായി, ഒന്നൊരു സംഘടനയും സി എച്ച് കൾച്ചർ സെന്റർ എന്ന സംഘടനയും സൗജന്യമായി തന്നതാണ്. എന്നതിന് ശേഷമാണ് ഈ കുടുംബശ്രീയുടെ വാഹനമൊക്കെ നമുക്ക് കിട്ടിയത്. അതുവരെ ബഡ്സ് സ്കൂളും പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഒക്കെ ഈ സ്പോൺസർ ചെയ്ത വാഹനം. ഇപ്പൊ ടോട്ടൽ 3 വാഹനം ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന സൗകര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നത്. നല്ല മനസ്സുള്ളവരുണ്ട് നിങ്ങളുടെ പഞ്ചായത്ത്. തീർച്ചയായും. ചെയർപേഴ്സൺ, പെൺകുട്ടികളെ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ കല്യാണം കഴിച്ചു കൊടുക്കും അല്ലേ? ഇല്ല, ഇപ്പൊ അവരെ എത്ര വരെ പഠിക്കാൻ പറ്റുമോ അത്ര വരേക്കും പഠിപ്പിച്ചിട്ടാണ് കാര്യം. ഇപ്പൊ കല്യാണം ഇല്ല. ഇപ്പൊ 22 വയസ്സായിട്ട് കല്യാണം കഴിക്കുന്നത് നമുക്ക് ജോലി വേണമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്നും മാറി. അവിടെ ഒരാളിരിക്കുന്നുണ്ടല്ലോ, പറയൂ. തൊഴിലുറപ്പ് പദ്ധതി ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം എത്ര ദിവസത്തെ ജോലി കിട്ടി? 32. 365 ദിവസത്തിൽ 32. കഴിഞ്ഞ വർഷം തൊഴിൽ കുറവായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും മറ്റുള്ള സമയത്ത്? മറ്റുള്ള സമയത്ത് വീട് ഇത് കൃഷിയുണ്ട്. ജെ എൽ ജി ഗ്രൂപ്പിലങ്ങാണ് കൃഷി ചെയ്യുന്നുണ്ട്. പറയൂ, എന്താണ് ചെയ്യുന്നത്? നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഈ ഇടവിള ഉഴുന്ന്, മരച്ചീനി, പച്ചക്കറി എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനുള്ള കൃഷിഭവനിൽ നിന്നുള്ള സഹായമോ കൃഷിഭവനോ വിത്ത് സൗജന്യം? വിത്ത് സൗജന്യമായിട്ട് തരുന്നുണ്ട്. വളം തരുന്നുണ്ട്. പകുതി പൈസ 50% സബ്സിഡി. തൊഴിലുറപ്പ് പണിയില്ലാത്തപ്പം കൃഷി മേഖല അതോ കൃഷിയിലെ പണിയില്ലാത്തപ്പോ തൊഴിലുറപ്പിന് പോവോ? എങ്ങനെയാ തൊഴിലുറപ്പ് പദ്ധതി? അല്ല, കൃഷിപ്പണിയുടെ സമയത്ത് തൊഴിലുറപ്പിലേക്ക് പോവില്ല. ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണല്ലോ. അതിനാണ് മുൻഗണന കൃഷിക്ക് തന്നെ കൊടുക്കരുത്. ചെയർപേഴ്സൺ, ഇതിൽ എഴുതിയിട്ടുണ്ട് പട്ടികജാതി കോളനിയിലെ 33 കുടുംബങ്ങൾക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്വന്തം പേരിൽ പട്ടയം വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു. പഞ്ചായത്തിൽ 5 എസ് സി കോളനി ഉണ്ട്. അപ്പൊ അവര് 10-14 വർഷം താമസിക്കുന്നവരാ. അവർക്കൊരു 3-4 സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും അവർക്കതായ പട്ടയില്ല. പട്ടയില്ലാതിന്റെ പേരിൽ അവർക്ക് വില്ലേജ് ഓഫീസിൽ പോയിട്ട് നികുതി ഷീട്ട് കിട്ടുന്നില്ല, കയ്യോ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അതിന്റെ പേരിൽ അത് കുടുംബശ്രീ മുഖേന വന്നു, ചർച്ചയിൽ വന്നു, ഞങ്ങൾക്ക് ഈ പരിഹാരം ഉണ്ടാക്കി തരണം, എല്ലാവരും വില്ലേജിൽ പോയി മുറിക്കുന്ന പോലെ ഞങ്ങൾക്ക് നികുതി ഷീട്ട് വേണം, അതുപോലെ കയ്യോ സർട്ടിഫിക്കറ്റ് ഇല്ല, നമ്മളെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനൊക്കെ എല്ലാം പിന്നോക്കാണുള്ളത് എന്ന് സീരിയസിലേക്ക് വന്നു. സീരിയസ് അത് വിലയിരുത്തൽ സമിതി മുഖേന പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. അപ്പം പഞ്ചായത്ത് ഭരണസമിതി അതിൽ ഇടപെട്ട് റവന്യൂ വകുപ്പുമായിട്ട് ഇടപെട്ടു. അതിന് അവർക്ക് 33 കുടുംബത്തിന് പട്ടയം വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു. ഓരോ കുടുംബത്തിനും എത്ര വീതം കിട്ടിയിട്ടുണ്ടാവും സ്ഥലം? 3 സെന്റ് ഉള്ളതുണ്ട്, 5 സെന്റ് ഉണ്ട്, 4 സെന്റ് ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് അത് 3 സെന്റ് എന്ന് പറയുന്നല്ലാണ്ട് സാർ അവർക്ക് അതിന്റെ ഒരു രേഖയില്ല. അത് പഞ്ചായത്ത് തന്നെ കൊടുത്ത സ്ഥലമല്ലേ? പഞ്ചായത്ത് തന്നെ കൊടുത്ത സ്ഥലമാണ്, പക്ഷെ അവർക്ക് ആ പട്ടയില്ല. അപ്പൊ ആ പട്ടയം കുടുംബശ്രീ നേതൃത്വത്തിൽ പഞ്ചായത്ത് പട്ടയം എടുത്തു കൊടുത്തു. അപ്പൊ കാലങ്ങളായി കൈമാറി വരുന്നതുകൊണ്ട് ഇവർക്ക് ഇത് പൊളിച്ചു മാറ്റാനും പറ്റുന്നില്ല. അപ്പൊ ഇപ്പം പട്ടയം കിട്ടിയതിന് ശേഷം ഇപ്പൊ എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനും, അപ്പൊ കയ്യോ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പൊ ഇപ്പൊ സന്തോഷത്തിലാണ്. ഇപ്പോഴാണ് വീട് നന്നാക്കാൻ, ഇപ്പൊ വീട് നന്നാക്കാനും അവരെ ഒരു ഇത്രയും കാലമായി അവിടെ നിലനിന്ന ഒരു പ്രശ്നമായിരുന്നില്ലേ? അത് അയക്കാലം പ്രശ്നമായിരുന്നു.
ഇത്രയും കാലമായിട്ട് അവിടെ നിലനിന്ന ഒരു പ്രശ്നമായിരുന്നു. പ്രശ്നമായിരുന്നു, ഇപ്പൊ കുടുംബശ്രീയിൽ അത് ചർച്ചയായി വന്നു. കാര്യമെടുക്കാൻ കുടുംബശ്രീ ഉണ്ടായുള്ളൂ, ഇപ്പൊ കുടുംബശ്രീ ഉണ്ടായി. ഇനിയുണ്ടോ? ഇനിയും ഉണ്ട്. എത്ര കുടുംബങ്ങൾ? ഇപ്പൊ ഒരു മൂന്നാല് കുടുംബം വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പട്ടയം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് അടുത്ത് തന്നെ പഞ്ചായത്തുമായി സംസാരിച്ച് റവന്യൂ വകുപ്പിലെ അവർക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പട്ടയം വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ചെയർപേഴ്സൺ, നമ്മുടെ ജെൻഡർ കോർണർ എങ്ങനെ പ്രവർത്തിക്കും? ജെൻഡർ കോർണർ കൊണ്ട് നല്ലൊരു കാര്യം. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പൊ ഏറ്റവും വെല്ലുവിളി എന്ന് പറഞ്ഞാൽ മദ്യപാന. ഇപ്പൊ ഈ മദ്യപാനത്തിൽ എന്റെ സഹോദരിമാര് വരും പ്രശ്നങ്ങള് പറയാൻ. അതില് അവര് പ്രശ്നങ്ങള് പറയുമ്പോ ചെയർപേഴ്സൺ എന്ന നിലയില് എന്റെ ഒരു അഭിപ്രായം, ഒരിക്കലും ഞങ്ങളെടുത്ത് വന്ന് പ്രശ്നം പറഞ്ഞതിന്റെ പേരിൽ വീട്ടിൽ ഒരിക്കലും കൂടുതൽ കലഹം ഉണ്ടാകാൻ പാടില്ല. ഈ വൻകുടിയന്മാരൊക്കെ അത്ര പെട്ടെന്ന് നല്ല വൻകുടിയന്മാർ ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പാടില്ലേ? കൈകാര്യം എന്റെ ജീവിതം തന്നെ അങ്ങനെയാ. എന്റെ ഭർത്താവ് വെറും മദ്യപാനിയായിരുന്നു. 18 വർഷമായി കല്യാണം കഴിച്ചിട്ട്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മാസമായിരുന്നു ഞങ്ങൾ അറിയുന്നത് ഇതൊരു മദ്യപാനിയാണെന്ന്. കാരണം ഇതുവരെ ഇല്ലാതൊരു സ്മെല്ലൊക്കെ കണ്ടപ്പോ എന്തായി സ്മെല്ല്, അപ്പൊ മദ്യപാനിയാണെന്ന് പറഞ്ഞു. അപ്പോ അതിനുശേഷം ഒരുപാട് ഉപദേശങ്ങളായിരുന്നു, കുടിക്കരുത് ഇങ്ങനെയാ. അപ്പോ ഓക്കെ പറഞ്ഞു പോവും. പിന്നെ ഒരു സ്വന്തമായിരുന്നു. പിന്നെ ഒന്നര കൊല്ലം കുടിയൊന്നുമില്ലാതിന്റെ പേരില് കുടുംബശ്രീന്റെ യുവശ്രീ പദ്ധതിയിൽ കൂടി ഞാൻ ഹോട്ടൽ ഉണ്ടാക്കി. അപ്പോ ഹോട്ടല് ഒരു കൊല്ലം വരേക്കും ഹോട്ടൽ നല്ല നിലയിൽ പോയി. പിന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോ സമ്പാദ്യം കൂടുമ്പോഴേക്കും പിന്നെ ആ ഹോട്ടല് ഇടക്കിടക്ക് കളിശപ്പാക്കി മാറ്റുക. ഇതിൽ നിന്നൊരു മുക്തിയാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു, പക്ഷെ പരാജയം തന്നെയാണ്. നമ്മളിപ്പോ 2 വർഷമായി വേണ്ട എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ബാലസഭക്കാർക്ക് എന്താ പറയാനുണ്ടായിരുന്നു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരിക്കലും അങ്ങനത്തെ പാതയിലേക്ക് സഞ്ചരിക്കൂല. നമ്മള് ഇപ്പം മാസത്തിൽ എല്ലാ 2 ശനിയാഴ്ചയും ബാലസഭന്റെ ഒരു മീറ്റിംഗ് നമ്മൾ കൂടലുണ്ട്. നമ്മള് എല്ലാ മാസത്തിലും 2 ശനിയാഴ്ച ബാല പഞ്ചായത്ത് എന്ന പേരിൽ ചേരാറുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾക്ക് കിട്ടുന്നൊരു മുന്നറിയിപ്പാണ് ലഹരി വിഭാഗങ്ങളിലേക്ക് പോകാൻ പാടില്ല, നിങ്ങൾ 4 തലമുറയാണ് നിങ്ങൾക്ക് പറഞ്ഞു. ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം വേണം. വേറെന്തൊക്കെയാണ് ബാലസഭ ചെയ്യുന്നത്? ബാലസഭ നമ്മളിപ്പം നമ്മളുടെ കലാ കായിക കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് സ്റ്റാമിന എന്ന് പറഞ്ഞിട്ട് ഫുട്ബോൾ കോച്ചിങ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് എന്റെ കൂട്ടുകാരൻ അക്ഷയ് എം സ്റ്റേറ്റ് ലെവലിൽ ഇപ്പോ സ്റ്റേറ്റിന് വേണ്ടി കളിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ടീമിലുണ്ട്? ആ, സ്റ്റേറ്റ് ടീമിലുണ്ട്. കേരള ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട്. ഇപ്പൊ അവൻ കൊൽക്കത്തയിലേക്ക് പോയിട്ടുണ്ട്. ബാലസഭയിലാണ് കളിച്ചു തുടങ്ങി? ആ, ബാലസഭയിൽ തുടങ്ങി. അതേപോലെ തന്നെ രൺഷിലാട്ടെ നമ്മളിപ്പം കളിച്ചതാണ്. അയാട്ടൻ 2 തവണ ജില്ലാ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, 1 തവണ സ്റ്റേറ്റ് ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഉണ്ട് അല്ലേ? ആ, ഗ്രൗണ്ട് ഉണ്ട്. നമുക്ക് മിനി സ്റ്റേഡിയം ഉണ്ട്, തവളപ്പാറ എന്ന സ്റ്റേഡിയം. കോച്ചിങ് ആരാണ് തരുന്നത്? കോച്ചിങ് സുരേന്ദ്ര മാഷ്. അടുത്ത പെൺകുട്ടി. ഞാൻ ബാലസഭയില് 4 ക്ലാസ് മുതലുണ്ട്. ഇപ്പം നല്ലൊരു ഒരു ഭയങ്കര സന്തോഷം. ഇതില് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനെല്ലാം സാധിക്കുന്നുണ്ട്. കളിക്കാനൊക്കെ പോവാറുണ്ടോ? കളിക്കാൻ പോവാറുണ്ടോ? ഇല്ല. ഏയ്, ഇല്ല, കരാട്ട അങ്ങനെ ക്ലാസ്സിനൊക്കെ പോകാറുണ്ട്. കരാട്ട ക്ലാസ് ആരാ നടത്തുന്ന? പഞ്ചായത്ത്. അതിൽ എത്ര കുട്ടികളുണ്ട്? ഒരുപാട്, ഏകദേശം കണക്കറിയില്ല, ഒരുപാടുണ്ട്. പ്രസിഡന്റ് പഞ്ചായത്താണ് നടത്തുന്നത്? പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അവർക്ക് കൊടുക്കുക. ആരാണ് അതിന്റെ നടത്തിപ്പ്? നടത്തിപ്പ് പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മൾ അവിടെ തന്നെ ഉള്ളൊരു കരാട്ട. എത്ര കുട്ടികളുണ്ട്? 42 കുട്ടികളുണ്ട്. ഫീസ് മേടിക്കുന്നുണ്ട്? അവരെന്നാ വാങ്ങിക്കുന്നത്? പക്ഷെ നമ്മൾ BPL കുടുംബങ്ങളിലെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ശരി, പഞ്ചായത്ത് കൊടുക്കണം. പഞ്ചായത്ത് ഫണ്ടൊന്നല്ല, അത് പാരോടും പറഞ്ഞിട്ട് ചെറിയ ഫീസല്ലേ വേണ്ട. അത് ശരി. പഞ്ചായത്തിന് എന്തെങ്കിലും പ്രോജക്ട് ഉണ്ടോ കുട്ടികൾക്ക് വേണ്ടി? ഈ സ്റ്റാമിന പഞ്ചായത്ത് നേരിട്ട് വെച്ചു കൊടുക്കുന്ന ഇതാണ് ഈ ഫുട്ബോൾ കോച്ചിങ്. അത് പഞ്ചായത്താണ് അതിന്റെ ഫണ്ട് വെച്ചുകൊടുക്കുന്നത്. അവൾക്ക് കൊടുക്കും. ഞാൻ 4 ക്ലാസ് മുതൽ തന്നെയാണ് ബാലസഭയിൽ വന്നത്. ആഴ്ച ശനിയാഴ്ചയാണ് നമ്മൾ കൂടിച്ചേരാറുള്ളത്. നമ്മള് കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾ, വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക എന്നതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങളിൽ നമ്മള് കരാട്ട ക്ലാസ് പരിശീലനമുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ സ്കൂൾ അവധി ദിവസങ്ങളിൽ സഹായിക്കാറുണ്ട്. നമുക്ക് മാർക്കറിയാം, അറിയണ്ടേ? അല്ല, ആർക്കും ഒരു താല്പര്യം ഇല്ല മാർക്കറിയാന്ന് പറഞ്ഞപ്പോ. അപ്പൊ നമുക്ക് ആദ്യം കണ്ണമാശയോട് ചോദിച്ചു നോക്കാം. കോളച്ചേരി ഗ്രാമപഞ്ചായത്ത് അല്ലെ കുടുംബശ്രീ? കോളച്ചേരിയുടെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ, കുടുംബശ്രീ വിശേഷങ്ങൾ ഇതൊക്കെ
കേട്ടതിൽ വളരെ സന്തോഷം. ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെ മാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കൂടെ ചർച്ച ചെയ്യുമ്പോഴാണ് ഇതെല്ലാം പുറത്ത് വരുന്നത് അല്ലേ. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ സാമ്പത്തിക രംഗത്ത് അതാണല്ലോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പിന്നെ നമ്മുടെ ജീവിത നിലവാരം കുറച്ചുകൂടി ഉയർത്തുക എന്നുള്ളതാണ് താഴെ കിടക്കുന്ന ആൾക്കാരുടെ കുടുംബങ്ങളുടെ, എന്നാലല്ലേ മറ്റ് പല കാര്യങ്ങളും ചെയ്യാനും കൂടെ സാധിക്കുള്ളൂ. അതിൽ ജെ എൽ ജി സംഘകൃഷി നന്നായി നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 230 ഏക്കറാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും കൂടുതൽ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ചുകൂടി പരിശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം അവിടെ നെല്ല് മാത്രമല്ല മറ്റ് പച്ചക്കറികൾ, ഇപ്പം ഇവിടെ പറഞ്ഞ മാതിരി എള്ള്, പയർ, പുതിന ഇതുമാതിരിയുള്ള കുറേ കൂടി മൂല്യവർദ്ധനയുള്ള കൃഷിവിളകൾ ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്. അതിനുള്ള പരിചയമൊക്കെ അവർ നേടിക്കഴിഞ്ഞു. എടുത്തു പറയാനുള്ളത് ഇവിടെ കർമ്മസേന രൂപീകരിച്ചതിൻ്റെ കാര്യം. 270 സ്ത്രീകൾ അല്ലേ, 270 സ്ത്രീകളുള്ള ഒരു കർമ്മസേന. അവർക്ക് 250 രൂപയെങ്കിലും ഒരു ദിവസം വാങ്ങിച്ചു കൊടുക്കാൻ കഴിവുള്ള പഞ്ചായത്തിലും പുറത്തും ഒക്കെ പോയി ജോലി ചെയ്യാം. കാരണം ഇന്ന് നേരത്തെ പറഞ്ഞ മാതിരി ഇന്ന് ഇതുമാതിരി കാർഷിക മേഖലയിൽ ജോലി ചെയ്യാൻ ആളെ കിട്ടാത്തത്, അതേ സമയത്ത് തന്നെ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ, ഇങ്ങനെ ഒരു പ്രതിഭാസമുണ്ട്. അപ്പോൾ ഒന്നിച്ചു കൊണ്ടുവന്ന് സംഘടിതമായിട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് മറ്റു പല കാര്യങ്ങളും ആനുകൂല്യങ്ങളും പഞ്ചായത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ മറ്റ് പദ്ധതികളിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കാനും സാധിക്കും. അവരുടെ തൊഴിൽ തന്നെ വേറൊരു വിധത്തിൽ ഒരു സംഘത്തിൻ്റെ തൊഴിലായിട്ട് മാറുമ്പോൾ നേരത്തെയുള്ള മാതിരി ഒറ്റയ്ക്കും തെറ്റയ്ക്കും പോകുന്ന ഒരു കൂലിപ്പണിയല്ല, ആ തൊഴിലിന് തന്നെ വേറൊരു തരത്തിലുള്ള സാമൂഹ്യ പ്രാധാന്യം ഉണ്ടാവുന്നു എന്നുള്ളൊരു സന്ദേശമാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് ആ മേഖല കർമ്മസേന, സംഘകൃഷി, ആട് മാട്, അതിൻ്റെ വളർത്തൽ, കാരണം ഇതെല്ലാം പരസ്പര ബന്ധിതമാണ് അല്ലേ, അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തണം, ഉറപ്പിക്കണം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ബാലസഭ അതിവിടെ മറ്റും അംഗങ്ങളും പറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബഡ്സ് സ്കൂള് മദ്യപാനത്തിൻ്റെയും അതിൻ്റെ ദൂഷ്യഫലങ്ങളുടെ ഒരു ഇരയാണ് നമ്മുടെ ചെയർപേഴ്സൺ. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു അഗ്നിപരീക്ഷ പോലെ അല്ലേ വിജയിച്ച് തെളിഞ്ഞു വന്നിരിക്കുകയാണ്. വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കേണ്ടി വരുമ്പോൾ അതെടുത്തത്, അതിനുശേഷമുള്ള മറ്റു പ്രവർത്തനങ്ങൾ, കുടുംബത്തിനെ മാത്രമല്ല വേറൊരു വലിയൊരു കുടുംബം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിലാണ് മറ്റു പല ചെയർപേഴ്സണേയും മാതിരിയും നിങ്ങളും ഏർപ്പെട്ടിരിക്കുന്ന എന്നുള്ളതാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 25-ൽ 17 മാർക്ക്. നമുക്കിനി മിനിമാമിനോട് ചോദിച്ചു നോക്കാം, 25-ൽ എത്ര മാർക്കാണ് കൊളച്ചേരിക്ക് തരുന്നത്? കൊളച്ചേരി പഞ്ചായത്തിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ എനിക്ക് വളരെ സന്തോഷം തോന്നി നിങ്ങളുടെ കഥകൾ കേട്ടപ്പോൾ. എല്ലാ മനുഷ്യരിലേക്കും എത്തുന്ന ഒരു ജാഗ്രതയുടെ കണ്ണ് CDSനും പഞ്ചായത്തിനും ഉണ്ടെന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്. താഹിറയുടെ നേതൃത്വത്തിലുള്ള CDSന് അതിൽ അഭിമാനിക്കാം, അതുപോലെ പ്രസിഡന്റിനും. നിങ്ങൾ ഈ പഞ്ചായത്തും കുടുംബശ്രീയുമായിട്ടുള്ള ബന്ധത്തെ വളരെ നന്നായി വിശകലനം ചെയ്തു. അത് കേരളത്തിലെ തന്നെ, കേരളം തന്നെ അതിൻ്റെ ഒരു മോഡലായി മാറിക്കഴിഞ്ഞു. അതിനെ വളരെ നന്നായി, എന്നാൽ പ്രാദേശികമായ എല്ലാ പ്രത്യേകതകളോടും കൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ബാലസഭ കുട്ടികൾ വളരെ ആക്റ്റീവാണ്. ഞാൻ മോള് പാട്ടുപാടിയപ്പോൾ ഓർക്കുമായിരുന്നു, ഒരുപാട് കാലമായിട്ട് സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമാണ്, പേശാതെ നില്ലടി പെണ്ണെ, നിനക്ക് വളതരാം, നീ അതുകൊണ്ട് കളിച്ചാൽ മതി, ബാക്കിയൊന്നും ചെയ്യണ്ട എന്ന് ആ ഒരു സന്ദേശത്തിനെതിരെയാണ് ഇപ്പോൾ നിങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പേശാനുള്ളത് പേശാനും, വേണ്ടത് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനും, അതുപോലെ നമുക്ക് സമൂഹത്തോട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉറക്കെ പറയാനും ഒക്കെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ പാട്ടുകൾക്കൊക്കെ ഇനി പുതിയ അർത്ഥങ്ങളും പുതിയ പാട്ടുകളും ഉണ്ടായി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കൊളച്ചേരിക്ക് ഞാൻ നൽകുന്നത് 25-ൽ 18 മാർക്ക്. 25-ൽ 18 മാർക്ക്. നമുക്ക് ഇന്ദു മാമിനോട് ചോദിക്കാം. താജരയുടെ CDS പഞ്ചായത്തോടുന്ന വാഹനത്തിന്റെ ചക്രങ്ങളാണ് എന്നാണ് പ്രസിഡന്റ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ചക്രം ഇല്ലെങ്കിൽ വാഹനം പഞ്ചായത്ത് ഓടത്തില്ല. അത്രത്തോളം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കുട്ടികൾ ഒരു ദിവസം 1500 ലിറ്റർ വെള്ളം
ഒരു സ്കൂളിൽ ലാഭിക്കാൻ അത്തരത്തിലൊരു ചിന്ത, അതവർ 15 സ്കൂളിൽ നടപ്പിലാക്കുന്നുണ്ട്, അത് അയൽക്കൂട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു, ഇതിനകത്തൊക്കെ വലിയ ഒരു ആശയങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പിന്നെ ഒരു ബഡ് സ്കൂൾ ഉൾപ്പെടെയുള്ള പല പല പ്രവർത്തനങ്ങളും വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കൊളച്ചേരി CDS 25-ൽ 18 മാർക്ക്. 15-ൽ എത്ര മാർക്കാണ് ഹെയിൽസാർ തരുന്നതെന്ന് ചോദിച്ചു നോക്കാം. CDS അനുഭവങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സത്യം ആരംഭിച്ചിട്ടേ ഉള്ളൂ. വികസന പ്രക്രിയ ഇത്രയേറെ അലിഞ്ഞു ചേരാനൊരു വനിതാ സമൂഹത്തിന് സാധിക്കുമെന്നുള്ള എൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ. അതുപോലെ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അഭിനന്ദനം കൂടി കിട്ടിയപ്പോൾ എൻ്റെ ചിന്തയ്ക്ക് കൂടുതൽ പച്ച പിടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളും വളരെ ഭംഗിയുള്ളതാണ്, വളരെ വിശേഷിച്ചും ബഡ് സ്കൂൾ, അതുപോലെ തന്നെ ആട് ഗ്രാമത്തിൻ്റെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള പദ്ധതികൾ അറിഞ്ഞിട്ടാണോ എന്നറിഞ്ഞില്ല, ഈ ബഡ്ജറ്റിൽ മാണി സാർ ഒരു ആട് ബോർഡ് തന്നെ സജസ്റ്റ് ചെയ്തു. സത്യമായി നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ ക്രോഡീകരിച്ചെങ്കിൽ ആ ബോർഡ് കേരളത്തെ കൂടുതൽ ചൈതന്യവത്താക്കുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇനി ഞങ്ങൾ പറയാം എന്ന് പറയുന്ന പദ്ധതി ഒരു അഗ്നിപരീക്ഷണത്തിലൂടെ വിജയം, ജീവിതത്തിൽ വിജയം നേടിയ ഒരു നായികയെ സമ്മാനിച്ചിരിക്കുകയാണ്. അതാണ് താജറ. ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ മാർക്ക് 15-ൽ 10. വലിയ കയ്യടിയുണ്ട്. 10-ൽ എത്ര മാർക്കാണ് റോസ്മേരി മാം തരുന്നതെന്ന് ചോദിക്കാം. നമ്മുടെ കൊളച്ചേരി നിന്നെത്തിയ നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ബഡ് സ്കൂളിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ ഫീൽഡിൽ നിങ്ങൾ ചെയ്യുന്ന വിശിഷ്ട സേവനം, നിങ്ങളുടെ ഈ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ വളരെ സഹകരണത്തോടും സ്നേഹത്തോടും നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ നല്ല മനസ്സുള്ള ഏതാനും കുബേരന്മാരുണ്ടല്ലേ, അവരെയൊക്കെ ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. നിങ്ങൾക്ക് എൻ്റെ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട്. 10-ൽ 8 മാർക്ക്. കൊളച്ചേരി CDS ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് അറിയാനുള്ള സമയമാണ് 100-ൽ 71. അയാളുടെ ഭാര്യ, അവന്റെ അമ്മ, അദ്ദേഹത്തിന്റെ മകൾ, അവരുടെ മരുമകൾ, നാളിതുവരെ ഇത് മാത്രമായിരുന്നു സ്ത്രീയുടെ സ്ഥാനപ്പേരുകൾ. എന്നാൽ നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് ഞാൻ കുടുംബശ്രീ അംഗമാണ്, ADS സെക്രട്ടറിയാണ്, സംരംഭകയാണ്, CDS ചെയർപേഴ്സണാണ്, മെന്റർ RP ആണ് എന്നിങ്ങനെ ഈ സ്ഥാനപ്പേരുകൾ കൂടി അഭിമാനത്തോടെ സ്ത്രീകൾ സ്വന്തം പേരിനൊപ്പം ചേർത്ത് വയ്ക്കുന്നു. ശാക്തീകരണത്തിനൊപ്പം സ്ത്രീക്ക് പുതിയ മേൽവിലാസം കൂടി എഴുതി ചേർക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മറ്റൊരു അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഒന്നാം മണിക്കിണറ്റിൽ വള കളഞ്ഞേ പെണ്ണുമാലതിയെ, വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ, പേശാതെ നില്ലടി പെണ്ണേ കനകപ്പൊൻവള ഞാൻ തരാം, കനകപ്പൊൻവള കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ. മുത്തുമുത്തും പൊന്നോല മൂളവടിയതും പൊന്നോല, പാണ്ഡിമദളം പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല, കൊല്ലത്തെ രാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളം. രണ്ടാം മണിക്കിണറ്റിൽ വള കളഞ്ഞേ പെണ്ണുമാലതിയെ, വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ, പേശാതെ നില്ലടി പെണ്ണേ കനകപ്പൊൻവള ഞാൻ തരാം, കനകപ്പൊൻവള കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ.